പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരനിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈലിലേക്ക് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളി നിരന്തരം വന്നതുമായി ബന്ധപ്പെട്ട് ഡെപ്യൂട്ടി പ്രിസന്റ് ഓഫീസർ സന്തോഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തതായി ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി ബി വിനോദ് കുമാർ അറിയിച്ചു സംഭവത്തിൽ സന്തോഷ് കുറ്റസമ്മതം നടത്തിയെന്നാണ് റിപ്പോർട്ട് കൈക്കൂലിക്ക് വേണ്ടി തടവു പുള്ളികൾക്ക് മൊബൈൽ സൗകര്യം ഒരുക്കിയെന്നാണ് വിശദീകരണം സെൻട്രൽ ജയിലിൽ ജോലി ചെയ്തിരുന്ന സന്തോഷ് കുമാർ രണ്ടര മാസം മുൻപാണ് കൂഞ്ചാലുമൂട്ടിലെ സബ് ജയിലിലേക്ക് മാറിയത് കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് ജയിലിൽ നിന്ന് മൊബൈൽ പിടിച്ച വിവരം ജയിൽ സൂപ്രണ്ട് പൂജപ്പുര സ്റ്റേഷനിൽ അറിയിക്കുന്നതും ഫോൺ കൈമാറിയതും ഫോൺ പോലീസിന്റെ കയ്യിലിരിക്കുമ്പോൾ തന്നെ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ ഫോൺ വിളികൾ നിരന്തരം ഈ ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു സന്തോഷ് കുമാറിന്റെ ഫോണിൽ നിന്നാണ് കൂടുതലും ഈ ഫോണിലേക്ക് കോൾ വന്നത് ഫോൺ പോലീസിന്റെ കയ്യിലാണെന്ന് അറിയാതെയായിരുന്നു വിളികൾ ഇത് പരിശോധിച്ചപ്പോൾ തടവുകാരനുമായുള്ള ഇടപാടുകളും പുറത്തു വന്നു തടവുകാരെ സഹായിച്ചുവെന്നാണ് സന്തോഷിന്റെ മൊഴി ഫോൺ ഉപയോഗിക്കാൻ കൈക്കൂലി വാങ്ങി തടവുകാരുടെ ബന്ധുക്കൾ അറുപത്തൊമ്പതിനായിരം രൂപ തനിക്ക് അക്കൗണ്ടിലൂടെ കൈമാറിയെന്ന് സന്തോഷ് പറയുന്നുണ്ട് സന്തോഷിന്റെ ഫോണിൽ നിന്നാണ് അവസാനം ഫോൺ വിളിയെത്തിയത് ഈ ഓഫീസറുടെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് ലഹരി മാഫിയ സംഘാംഗത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം വന്നിരുന്നുവെന്ന് കണ്ടെത്തിയിരുന്നു ഇതാണ് സന്തോഷ് സമ്മതിക്കുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് ഒന്നാം ബ്ലോക്കിൽ ആറാമത്തെ മുറിയിൽ നിന്ന് ഫോണും രണ്ട് സിം കാർഡും ലഭിക്കുന്നത് ഇത് ജയിൽ സൂപ്രണ്ട് പൂജപ്പുര പോലീസിന് കൈമാറി സന്തോഷിന്റെ ഭാര്യയുടെ ഫോണിൽ നിന്ന് വന്ന വിളികൾ നിരീക്ഷിച്ചപ്പോഴാണ് ഇവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഹരി സംഘത്തിൽ ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പണം വന്ന വിവരം കിട്ടിയത് ഇത് ഇന്റലിജൻസ് വിഭാഗം പരിശോധന നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജോലി ചെയ്തിരുന്ന സന്തോഷ് കുമാറിനെ ഫോൺ കണ്ടെടുത്ത സംഭവത്തിൽ ആരോപണം നേരിട്ടതിനെ തുടർന്നാണ് സ്പെഷ്യൽ സബ് സബ്ജയിലേക്ക് മാറ്റിയത് ജയിലിനുള്ളിലേക്ക് ലഹരിക്കടത്തുന്നതിന് ജയിൽ ഉദ്യോഗസ്ഥരുടെ സഹായം തടവുകാർക്ക് കിട്ടുന്നതായും ആരോപണം ഉയർന്നിരുന്നു ഇതേക്കുറിച്ചും വകുപ്പ് തല അന്വേഷണം നടക്കുന്നുണ്ട് ജയിലിനുള്ളിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് തടവുകാരൻ റിയാസിനെ പ്രതിയാക്കി പൂജപ്പുര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ പോലീസ് ജയിൽ വകുപ്പിന് കൈമാറും ഈ കേസിൽ സന്തോഷിനെയും പ്രതി ചേർക്കുമെന്നാണ് സൂചന പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണിലേക്ക് വന്ന വിളികളുടെ അന്വേഷണം ജയിലിൽ ഉന്നതരിലേക്ക് നീണ്ടിരുന്നു നേരത്തെ ജയിലിലുണ്ടായിരുന്ന ചില ഉദ്യോഗസ്ഥരിലേക്കും എത്തിയതോടെ ഒതുക്കി തീർക്കാൻ സമ്മർദ്ദം ശക്തമായിരുന്നു ദക്ഷിണ മേഖല ഡി ഐ ജി ഡി സുധീർ നേരിട്ട് മൊഴിയെടുത്തതിൽ നിന്ന് കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചെങ്കിലും നടപടികളിലേക്ക് കടക്കാൻ ഉന്നത സമ്മർദ്ദം മൂലം കഴിയുന്നില്ലായിരുന്നു സന്തോഷ് തന്റെ ഫോൺ നഷ്ടപ്പെട്ടുവെന്ന് മൊഴി നൽകി തടിയുരാൻ നോക്കിയെങ്കിലും ടവർ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണത്തിൽ ഫോൺ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി പിന്നീട് ഈ ഉദ്യോഗസ്ഥൻ ജയിലിൽ ചിലർക്ക് ബീഡി ഉൾപ്പെടെ എത്തിച്ചു കൊടുത്തുവെന്നാണ് ഡി ഐ ജിക്ക് ലഭിച്ച മൊഴി ഇതിനുള്ള പണമാണ് അക്കൗണ്ടിൽ വന്നതെന്നാണ് വിവരം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ജയിൽ എ ഡി ജി പി നിർദ്ദേശം നൽകിയെങ്കിലും പോലീസ് റിപ്പോർട്ട് കിട്ടിയിട്ടാകാം നടപടിയെന്ന് പിന്നീട് തീരുമാനം മാറ്റി പോലീസ് റിപ്പോർട്ട് നൽകിയതോടെ നടപടി അനിവാര്യതയായി ഫോൺ മാത്രമല്ല അന്ന് ലഹരി ഗുളികകളും പിടിച്ചെടുത്തെങ്കിലും അത് രേഖകളിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ലഹരി സംഘത്തിനും രാജ്യദ്രോഹ കേസിൽ ശിക്ഷിക്കപ്പെട്ട് കഴിയുന്നവർക്കും അധിക സൗകര്യങ്ങൾ നൽകുന്നത് ജയിലിൽ പതിവായി നടക്കുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ ജയിലിനുള്ളിൽ ഭീഷണിയുണ്ടെന്ന എക്സൈസ് റിപ്പോർട്ട് നൽകിയിട്ടും ജയിലിലെ ലഹരി സംഘത്തെ തൊടാൻ പോലും തയ്യാറായിട്ടില്ല അതിനിടയിലാണ് ജയിലിലെ ലഹരി മാഫിയയും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ബന്ധം പരസ്യമാകുന്ന ഫോൺ വിളികളും പുറത്തായത്